കഴിഞ്ഞ കുറേ കാലങ്ങളായി നാം കണ്ടുമടുത്ത കേട്ടുമടുത്ത പലതരം ജിഹാദുകൾക്ക് ശേഷം തമിഴ്നാട്ടിൽ നിന്ന് പുതിയൊരു തരം ജിഹാദ് കൂടി രൂപം കൊണ്ടിട്ടുണ്ട് ബിരിയാണി ജിഹാദ് ബിരിയാണി വന്ധ്യതക്ക് കാരണമാകുന്നു എന്ന തരത്തിലാണ് തമിഴ്നാട്ടിലെ സംഘപരിവാർ ഗ്രൂപ്പുകൾ ട്വിറ്റർ ഫേസ്ബുക്ക് വാട്സാപ്പ് എന്നിവിടങ്ങളിലൂടെ വ്യാപകമായി ഇപ്പോൾ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് മുസ്ലിം വ്യാപാരികൾ ബിരിയാണിയിൽ ജനന നിയന്ത്രണ ഗുളികകൾ ചേർക്കുന്നു ഹോട്ടൽ ഭക്ഷണത്തിൽ തുപ്പുന്നു തുടങ്ങിയ പ്രചരണങ്ങളും കൂട്ടത്തിലുണ്ട് ഹിന്ദുക്കൾ ബിരിയാണി കടകളിൽ വരി നിൽക്കുന്നത് വന്ധ്യതാ കേന്ദ്രത്തിൽ വരി നിൽക്കുന്നതിന് തുല്യമാണെന്നാണ് ഇവരുടെ പ്രചരണം ബീഫ് നിരോധനത്തിൽ തുടങ്ങി തുപ്പൽ ജിഹാദിലും വന്ധ്യംകരണ ബിരിയാണിയിലും വരെ എത്തി നിൽക്കുന്ന ഇത്തരം സംഘപരിവാർ പ്രചരണങ്ങളിൽ ആർക്കും ഒരു പുതുമയും ഇല്ലാതായിട്ടുണ്ട് പലപ്പോഴും ഇവയോടൊക്കെയുള്ള നമ്മുടെ പ്രതികരണം ട്രോളുകളിൽ ഒതുങ്ങുകയും ചെയ്യും എന്നാൽ മുസ്ലിങ്ങളുടെ ഭക്ഷണം വസ്ത്രം ജീവിത രീതി ആരാധനാക്രമങ്ങൾ വിശ്വാസം ഇങ്ങനെ തുടങ്ങി മുസ്ലിം ജീവിതവുമായി ബന്ധപ്പെട്ട സർവ്വതും വിവാദങ്ങളിലൂടെ ആക്രമിക്കപ്പെടുന്നതും വ്യാജ പ്രചരണങ്ങളിലൂടെ പ്രതിസ്ഥാനത്ത് നിർത്തപ്പെടുന്നതും അത്ര ലാഘവത്തോടെ കാണേണ്ട വിഷയമല്ല അവയ്ക്ക് കുറെ കൂടി വലിയ രാഷ്ട്രീയ മാനങ്ങളുണ്ട് മുസ്ലിം വ്യാപാര സ്ഥാപനങ്ങളെ ലക്ഷ്യം വെച്ച് ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ പല ഘട്ടങ്ങളിൽ പല രീതിയിൽ നടക്കുന്ന പ്രചരണങ്ങളെല്ലാം ഒരു വലിയ പദ്ധതിയുടെ ഭാഗമാണ് ഓപ്പറേഷൻ എക്കണോമിക് ജിഹാദ് എന്ന ഭയപ്പെടുത്തുന്ന സംഘപരിവാറിന്റെ പുതിയ പ്രോജക്റ്റ് മുസ്ലിങ്ങൾ പഠിച്ച് ജോലി നേടുമ്പോൾ അതിനെ യു പി എസ് സി ജിഹാദ് എന്ന് വിശേഷിപ്പിച്ചതുപോലെ മുസ്ലിങ്ങൾ പ്രണയിക്കുമ്പോൾ അതിനെ ലവ് ജിഹാദ് എന്ന് വിശേഷിപ്പിച്ചതുപോലെ മുസ്ലിങ്ങൾ അവരുടെ ജീവിത മാർഗത്തിനായി ചെയ്തു വരുന്ന കച്ചവടങ്ങളെയും വ്യവസായങ്ങളെയുമെല്ലാം എക്കണോമിക് ജിഹാദ് എന്നാണ് സംഘപരിവാർ ഇപ്പോൾ വിശേഷിപ്പിക്കുന്നത് ഇക്കഴിഞ്ഞ ദിവസം കർണാടകയിലെ ചിക്കമംഗളൂരിൽ വെച്ച് ബി ദേശീയ ജനറൽ സെക്രട്ടറിയും കർണാടകയിലെ മുൻ മന്ത്രിയുമായ സി രവി ഹലാൽ ഭക്ഷണം സാമ്പത്തിക ജിഹാദിന്റെ ഭാഗമാണെന്ന് പറഞ്ഞതും പിന്നാലെ ഹലാൽ മാംസം ബഹിഷ്കരിക്കണമെന്ന് ആഹ്വാനം ചെയ്ത് ആർ എസ് സംഘടനകൾ തെരുവിലിറങ്ങിയതുമെല്ലാം ഓപ്പറേഷൻ എക്കണോമിക് ജിഹാദിന്റെ ഒടുവിലത്തെ ഒരു ചാപ്റ്റർ മാത്രമാണ് കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ രാജസ്ഥാൻ ഗുജറാത്ത് മഹാരാഷ്ട്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ ഹൈവേകൾക്ക് സമീപമുള്ള മുസ്ലിം റെസ്റ്റോറന്റുകളെ ലക്ഷ്യമിട്ട് നടന്ന പ്രചരണങ്ങൾ ഇപ്പോൾ തമിഴ്നാട്ടിൽ നടക്കുന്നതിന് സമാനമായിരുന്നു മുസ്ലിം ദാബകളിൽ ഹിന്ദുക്കളെ ലക്ഷ്യം വെച്ച് ഭക്ഷണത്തിൽ വന്ധ്യതാ ഗുളികകൾ ചേർക്കുന്നു എന്നായിരുന്നു ആരോപണം മലയാളിയായ വയനാട്ടുകാരൻ പി സി മുസ്തഫയുടെ നേതൃത്വത്തിലുള്ള ഐ ഡി ഫ്രഷ് എന്ന ഭക്ഷ്യ ഉൽപ്പന്ന കമ്പനിക്കെതിരെയും അജ്മി എന്ന മറ്റൊരു ഭക്ഷ്യ ഉൽപ്പന്ന സ്ഥാപനത്തിനെതിരെയും നടന്ന പ്രചരണങ്ങൾ ബി ജെ പിയുടെ ഉന്നത നേതാക്കളുടെ മുൻകൈയിൽ നടന്ന വ്യാജ പ്രചരണങ്ങളിലൂടെ തുടക്കം കുറിച്ച് പിന്നീട് വലിയ കോലാഹലങ്ങൾ കോലാഹലങ്ങളുണ്ടായ തുപ്പൽ വിവാദം ഹലാൽ ഭക്ഷണത്തിനെതിരെ നടന്ന സംഘടിതമായ ക്യാമ്പയിനുകൾ ഇതെല്ലാം ഓപ്പറേഷൻ എക്കണോമിക് ജിഹാദിന്റെ ഭാഗമായിരുന്നു ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കൂടുതലും വിദ്വേഷ വ്യാജ പ്രചരണങ്ങളാണ് മുസ്ലിം കച്ചവടക്കാരെ ലക്ഷ്യം വെച്ച് നടക്കുന്നതെങ്കിൽ ഉത്തരേന്ത്യയിലെ സ്ഥിതി അതല്ല ഇന്ത്യയിലെ വിവിധ നഗരങ്ങളിലും ചെറുപട്ടണങ്ങളിലുമെല്ലാം മുസ്ലിങ്ങളായ സംരംഭകർക്ക് നേരെ കായിക അക്രമണങ്ങളടക്കമുള്ള കയ്യേറ്റങ്ങൾ വലിയ രീതിയിൽ നടക്കുന്നുണ്ട് ആക്രമിക്കപ്പെടുന്നവരിൽ തെരുവിലെ പഴക്കച്ചവടക്കാരും വളക്കച്ചവടക്കാരും പാൻ കടക്കാരും ബാർബർമാരും ദോഷക്കടക്കാരും തുടങ്ങി ഉന്നത ഹോട്ടൽ ശൃംഖലകൾ നടത്തുന്നവർ വരെ ഉണ്ട് ഈ അതിക്രമങ്ങൾക്കെല്ലാം സമാനതകൾ ഉണ്ടായിരുന്നു എന്നതും കൃത്യമായ ആസൂത്രണങ്ങൾ നടത്തി മുന്നോട്ട് വന്നവരായിരുന്നു അക്രമികൾ എന്നതുമായിരുന്നു പ്രത്യേകത എക്കണോമിക് ജിഹാദ് ആരോപിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഓഗസ്റ്റ് മാസത്തിൽ മാത്രം ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നടന്ന സംഘപരിവാർ അതിക്രമങ്ങളെ ഹൈദരാബാദിലെ പ്രമുഖ പത്രമായ സിയാസത്ത് ഡെയിലി ലിസ്റ്റ് സഹിതം ക്രോഡീകരിച്ചിട്ടുണ്ട് മധ്യപ്രദേശിലെ ഇൻഡോറിൽ തെരുവിൽ വളകൾ വിൽക്കുകയായിരുന്ന മുസ്ലിം യുവാവിനെ ഹിന്ദുത്വ പ്രവർത്തകർ ക്രൂരമായി മർദ്ദിക്കുന്നതിന്റെയും ഉത്തർപ്രദേശിലെ മധുരയിലെ വികാസ് ബസാറിൽ ദോഷക്കട നടത്തിയിരുന്ന മുസ്ലിം കച്ചവടക്കാരനെ കയ്യേറ്റം ചെയ്യുന്നതിന്റെയും എല്ലാം വീഡിയോകൾ സമീപകാലത്ത് പുറത്തു വന്നിരുന്നു മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതും അല്ലാത്തതുമായ അനേകം സംഭവങ്ങൾ വേറെയും നടന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചിന് ദ ക്വിൻഡ് പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിൽ വാട്സാപ്പിലെയും ടെലിഗ്രാമിലെയും ഗ്രൂപ്പുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് എക്കണോമിക് ജിഹാദ് എന്ന പേരിൽ മുസ്ലിങ്ങൾക്കെതിരെ ഉത്തരേന്ത്യയിൽ നടക്കുന്ന വ്യാപകമായ ക്യാമ്പയിനുകളെ കുറിച്ചും അതിന് നേതൃത്വം നൽകുന്നവരെക്കുറിച്ചും വിശദീകരിക്കുന്നുണ്ട് ദേശദ്രോഹികളായ മുസ്ലിങ്ങൾ നമ്മുടെ സമ്പത്ത് കൊള്ളയടിക്കുകയാണ് അവരുടെ വസ്തുക്കൾ വാങ്ങരുത് അവരുടെ ടാക്സികളിൽ കയറരുത് അവരുണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കരുത് അവരുടെ കടകളിൽ നിന്നും മുടി വെട്ടരുത് അവരിൽ നിന്നും പഴവും പച്ചക്കറിയും വാങ്ങരുത് അവരുടെ സിനിമകൾ കാണരുത് എന്നിങ്ങനെയുള്ള പ്രചരണങ്ങൾ ഉത്തരേന്ത്യയിൽ വ്യാപകമായി നടക്കുന്നതായി ദ കിന്റ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മുസൽമാനോ ആർത്തിക് ബഹിഷ്കാർക്കരെ ഹിന്ദു ഹിന്ദു സേ വ്യാപാർക്കരെ അതായത് മുസ്ലിങ്ങളെ ബഹിഷ്കരിക്കൂ ഹിന്ദു ഹിന്ദുവുമായി മാത്രം കച്ചവടം നടത്തു എന്ന പേരിൽ ഒരു ഫേസ്ബുക്ക് പേജും ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾക്കായി മാത്രം സംഘപരിവാർ ആരംഭിച്ചിട്ടുണ്ട് മുസ്ലിങ്ങൾക്കെതിരായ നിരന്തര വ്യാജ പ്രചരണങ്ങളാണ് ഇതിലൂടെ സംഘപരിവാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഉത്തരേന്ത്യയിലെ സാധാരണക്കാരായ ഹിന്ദു മതവിശ്വാസികളെ മുസ്ലിം കച്ചവടക്കാരെ നേരിടുന്നതിനായി തെരുവിലിറക്കുന്നതിനു വേണ്ടി വലിയ പദ്ധതികളാണ് ആസൂത്രണം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിലുള്ള ആഹ്വാനങ്ങളും വിവരങ്ങളും പ്രചരിപ്പിക്കുന്നതിനായി മാത്രം അനേകം പേജുകളും ഗ്രൂപ്പുകളും പ്രവർത്തിക്കുന്നുണ്ട് ഡൽഹിയും ലക്നൌവുമെല്ലാം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഹിന്ദു ആർമി എന്ന സംഘപരിവാർ സംഘടനയുടെ തലവൻ സുശീൽ തിവാരി മുസ്ലിം കച്ചവടക്കാരെ ബഹിഷ്കരിക്കണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് ഇരുപത്തിയഞ്ചോളം മുസ്ലിം ബ്രാൻഡുകളുടെയും അവയുടെ ഉടമസ്ഥരുടെയും പേരുകൾ സഹിതം പോസ്റ്റ് ചെയ്തിട്ടുണ്ട് സമാനമായ വേറെയും ഒരുപാട് പേജുകളും പോസ്റ്റുകളും ഫേസ്ബുക്കിലുണ്ട് അവയിൽ കൂടുതലും ഹിന്ദിയിലാണ് മുസ്ലിം കച്ചവടക്കാരെ ആക്രമിക്കുന്ന വീഡിയോകൾ പോസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങളും ഇങ്ങനെ ചെയ്യൂ എന്ന് ആഹ്വാനം ചെയ്യുന്ന അനേകം പോസ്റ്റുകളും ഫേസ്ബുക്കിൽ കാണാം ഇത്തരം കലാപാഹ്വാനങ്ങളുടെ ഭാഗമായി അനേക മുസ്ലിം സംരംഭങ്ങൾ നവമാധ്യമങ്ങളിലൂടെ ആക്രമിക്കപ്പെടുന്നുണ്ട് അതിലേറെ തെരുവ് വ്യാപാരികൾ കയ്യേറ്റം ചെയ്യപ്പെടുന്നുണ്ട് ഇത്തരം തുടർ ആക്രമണ പരമ്പരകളിൽ ഒന്ന് മാത്രമാണ് തമിഴ്നാട്ടിൽ ബിരിയാണി കടകളെ ലക്ഷ്യം വെച്ച് ഇപ്പോൾ നടക്കുന്നത് സമ്പത്തും അധികാരവും രാഷ്ട്രീയ പ്രാതിനിധ്യവും എല്ലാമുള്ള മുസ്ലിങ്ങളെ സംഘപരിവാർ കൂടുതൽ ഭയക്കും സമ്പത്തുള്ള മുസ്ലിങ്ങൾ ഉണ്ടായാൽ അത് ഹിന്ദുരാഷ്ട്ര നിർമ്മാണത്തിന് കൂടുതൽ വലിയ തടസ്സമായിരിക്കുമെന്നതിനാലാണ് മുസ്ലീങ്ങൾ കച്ചവടം ചെയ്തതിനെ അവർ ഭയക്കുന്നത് രാജ്യത്തെ മുസ്ലിങ്ങളുടെ ഉന്മൂലനം തന്നെയാണ് എക്കണോമിക് ജിഹാദ് ആരോപണത്തിലൂടെ ഹിന്ദുത്വം ലക്ഷ്യം വെക്കുന്നത്